ഹായ്, ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കുറേ വെള്ളരിക്ക കിട്ടി. അപ്പം അതൊക്കെ പറിച്ചെടുത്തു. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ഭയങ്കര തണുപ്പ് ആണ്. ഇന്ന് നല്ല തണുപ്പാണ്. അപ്പം ഇങ്ങനെ ചെറിയ ദിവസങ്ങളിൽ കുറച്ച് ഇളഞ്ഞു കുറച്ചൊക്കെ ചൂടുണ്ടാവും. അധികം വലുതാവുന്നൊന്നുമില്ല. ഇപ്പം ചെറിയ ചെറിയ വെള്ളരിക്കകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് അങ്ങനെ തന്നെ പഴുത്ത് വരികയാണ്. അപ്പോൾ ഞാൻ കുറേ വെള്ളരിക്ക പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വിദേശം എന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാക്കി തീർക്കണം. കുറേ ഫ്രീസ് ചെയ്തു ഞാൻ. അപ്പം എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കണം. ഇതിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല കൽച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ കൽച്ചട്ടി ഒന്നുമില്ല. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വെള്ളരിക്ക, ഇപ്പം എത്ര വെള്ളരിക്ക കിട്ടി. ഇന്ന് വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെള്ളരിക്കയാണ്. നല്ല നാടൻ കണി വെള്ളരിക്ക മാതിരിത്ത് അങ്ങനെ ചെറിയ ചെറിയ വെള്ളരിക്കകളാണ്. അതുകൊണ്ടാണ് ഞാനൊരു മൂന്നാലെണ്ണം എടുത്തത്. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കപ്പ് ഉണ്ടെന്ന് ഇത് ഞാൻ പറയാം. മെഷർമെൻറ്റ് അങ്ങനെ ഒരു മൂന്നാല് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പ് തുടങ്ങി. അപ്പോൾ അത് കാരണം ഇനി വെള്ളരിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം എല്ലാം പറിച്ചെടുത്തതാണ്. അതുകൊണ്ട് കുറേ കറികളൊക്കെ ഉണ്ടാക്കാൻ കരുതി. അതിന് വെള്ളരിക്ക, പിന്നെ ഒരു എട്ട് പച്ചമുളക്, ഒന്നര കപ്പ് തേങ്ങ ചിരകിയത്, മൂന്ന് വറ്റൽ മുളക്, കടുക് 2 ടീസ്പൂൺ, കറിവേപ്പില കുറച്ച്, വെളിച്ചെണ്ണ, പിന്നെ തൈര് 1/2 കപ്പ്. ഇത്രയാണ്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ വേണം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഈ വെള്ളരിക്ക എല്ലാം നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇങ്ങനെ തൊലിയെല്ലാം നന്നായി കളഞ്ഞിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് പച്ചടിക്ക്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതാണ് തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചത്. അതൊരു 3/2 കപ്പ് ഉണ്ട്. പിന്നെ പച്ചമുളക്, ഞാൻ 7-8 പച്ചമുളകും ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് കുക്കാവട്ടെ. 1/2 കപ്പ് തേങ്ങ, നമുക്ക് 1.5-2 കപ്പ് വരെ തേങ്ങ എടുക്കാം. തേങ്ങ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കൊണ്ടുവരാനായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് 1 ടീസ്പൂൺ, അത് ഒന്നൊന്ന് ചതക്കിയേ പാടുള്ളൂ. നന്നായി അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും. അതുകൊണ്ട് ഒന്നൊന്ന് ക്രഷ്ഡാവാനേ പാടുള്ളൂ. തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൈരും കൂടെ ആയിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി വെന്തിട്ടുണ്ടാവും. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വെട്ടിയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കാം. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ച് അരപ്പും കൂടെ ഇത് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലോണം വറ്റണം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. അരപ്പൊഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ വേറൊരു അരപ്പിലേക്ക് മാറ്റാം. ചൂട് അത്രയ്ക്ക് അതാവാണ്ടിരിക്കും. നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിടുക. അങ്ങനെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്തിടും കൂടെ വേണ്ടു. വറുത്തിടാം. അങ്ങനെ ഒന്ന് ചൂടാകുമ്പം കടുക്, കടുക് മുളകൊക്കെ ഒന്ന് പൊട്ടി ഓഫ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക പച്ചടി,
നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല അടിപൊളി പച്ചടിയാണ്. ഇതേപോലെ നമുക്കിപ്പോൾ കുക്കുംബറിൻ്റെ ആണെങ്കിലും ഒക്കെ ഇപ്പോൾ കുക്കുംബറിനെ ഒന്ന് വേവിക്കാണ്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. താങ്ക് യു. ഇതൊരു വൈൻ യാർഡാണ്, ഒരു വൈനറി. നമ്മളെങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റുമോ എന്നുള്ളതിൽ വന്നായിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ ഗ്രേപ്സൊക്കെ ഇതിങ്ങനെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ നിരത്തിയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് മേലെ ഇങ്ങനെ ഇടയിലുമായിട്ട് ഇങ്ങനെ കമ്പി കെട്ടിക്കൊടുത്ത് അങ്ങനെയാണ്. ഗ്രേപ്സ് എല്ലാം കഴിഞ്ഞു, ഇവിടെ തണുപ്പായി ശരിക്കും. ഗ്രേപ്സ് എല്ലാം കഴിഞ്ഞു, ഇങ്ങനെ കുറേ ഒരു എത്രയോ ഏക്കർ ഇങ്ങനെ വൈനാണ് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കോണാണ്, ഫീൽ കോണാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഉണങ്ങിയ കുറേ ഗ്രേപ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അല്ലാണ്ട് എല്ലാം തീർന്നു, ഇത് കുറേ ഉണ്ട് അങ്ങനെ. ഗോ ഗോ You can see. ഇതൊക്കെ തണുപ്പായി, ഗ്രേപ്സ് എല്ലാം കഴിഞ്ഞു. There is no grapes, Achu. ഗ്രേപ്സ് എല്ലാം കഴിഞ്ഞു, ഗ്രേപ്സ് എല്ലാം കഴിഞ്ഞു. There is some grapes, I think. Yay, I saw some grapes. നല്ല ഗ്രേപ്സ് ആണ്, കണ്ടോ? അല്ല, കുറച്ച് ഗ്രേപ്സ് ഇവർ അറിയാണ്ട് ഇവിടെ കുറച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ആ ഗ്രേപ്സ് പറിച്ചതാട്ടോ, അപ്പം അതൊക്കെ കാണാൻ പറ്റും. ഇതിന് ഭയങ്കര റെഡ് കളറിലുള്ള ഗ്രേപ്സാണ്. ഇതെനിക്ക് തോന്നുന്നത് ഇവിടെ ന്യൂജേഴ്സിയിൽ അധികം കോൺകർഡ് ഗ്രേപ്സ് ഉണ്ടാവുക. തോന്നുന്നത് ഇത് ആ കോൺകർഡ് ഗ്രേപ്സ് ആണ്. നല്ല ഇതുള്ള ഗ്രേപ്സ് ആണ്, കുരുവുള്ള ഗ്രേപ്സാ. കുരുവുള്ള ഗ്രേപ്സ് ആച്ചു. Camera. You want to take a camera? See, there is some grapes here. My turn. My turn. What? Your turn? Yes. See, three wine. I'm going to take a grape. ഇപ്പുറത്തേക്ക് വേറെ ഫീൽഡാണ്. ഇവിടെ കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് ഉണ്ട്, ഇതാണ് കുറച്ച് കഴിയുമ്പം ബ്രൗൺ ആവുക. ഞങ്ങൾ ആദ്യത്തെ വീട്ടിൽ ഉണ്ടായിരുന്നു ഗ്രേപ്സ് കുഴിച്ചിട്ടുണ്ടായിരുന്നു.